പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു ജനത അങ്ങനെ വംശവെറിയന്മാരുടെ ഒരു വലിയ മുക്കൂട്ട് മുന്നണിയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇസ്ലാമോഫോബിയ എന്നൊരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്ത് അതിനകത്ത് നിന്നുകൊണ്ട് പൌരാവകാശ ധ്വംസനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ആ മാറ്റത്തെക്കുറിച്ച് അറിയാം. ആ മാറ്റം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഹിന്ദുത്വ ശക്തികൾക്ക് അത്യാവേശം നൽകുന്ന മാറ്റമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം അവരുടെ കൈകളിൽ അധികാരം വന്നിരിക്കുന്നു എന്ന് അവർ മേനിതടിക്കുന്ന മാറ്റമാണ്. ഒരു ഏകശിലാ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള അതിതീവ്രമായ ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി പച്ചക്കാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വർഗീയ വിഷം ചീറ്റുന്ന വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഫാസിസത്തിന്റെ വഴിവെട്ടി തെളിയിക്കുകയും മറുഭാഗത്ത് കോർപ്പറേറ്റുകളെ കയ്യിലെടു തമ്മാനമാടുകയും ചെയ്യുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കാൻ വേണ്ടി കടന്നുവന്ന ഒരു ശക്തിയായിട്ടാണ് ആധുനിക ഭരണകൂടത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇന്നലെ വരെ ഈ ബി ജെ പിയെ നയിച്ചതാരാണ്? അദ്വാനിയാൻ. അദ്വാനി നയിക്കുന്ന ബി ജെ പിയെ മോഡി വന്നപ്പോൾ നയിക്കുന്നതാരാണ്? അദാനിയാൻ. അദാനി നയിക്കുന്ന ബി ജെ പിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ, കുത്തകകൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. ഒരു ഭാഗത്ത് ഫാസിസവും മറുഭാഗത്ത് കോർപ്പറേറ്റുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ എത്തുന്ന ഘട്ടത്തിൽ രാജ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നവാസ് ഷെരീഫിനെ വിളിച്ചപ്പോൾ ഒരുപക്ഷെ ചിലരെങ്കിലും വിചാരിച്ചോ രാജ്യത്ത് സൌഹൃദത്തിന്റെ അന്തരീക്ഷം പോകുന്നുവെന്ന്. എന്തുകൊണ്ടാണ് വിളിച്ചത്? അങ്ങ് പാകിസ്ഥാനിലെ കച്ചിൽ ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് രൂപപ്പെടുത്താൻ പോകുന്ന ആണവോർജ്ജത്തിൽ നിന്ന്, രാജ്യത്ത് ആണവോർജ്ജ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തിന് കച്ചവടം നടത്താൻ വേണ്ടി അദാനി ഗ്രൂപ്പ് പറഞ്ഞതുകൊണ്ട് വിളിച്ചതാണ്. എന്തിനാണ് ആസ്ട്രേലിയയിലെ സിഡ്നിയിൽ പോയത്? അവിടെയുള്ള കൽക്കരി പാടം വാങ്ങുന്നതിന് വേണ്ടിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന് വാങ്ങിക്കൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചില്ലറയായിട്ടാണ് യു പി എ ഗവൺമെന്റ് ഇന്ത്യയെ വിറ്റത് എങ്കിൽ മൊത്തമായിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയെ വിൽക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ സൗരവികാരം തകർത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ്. ചിന്തം ബൈഠക്കിൽ മോഹൻ ഭഗവത് പ്രഭാഷണം നടത്തുന്നത് പോലെയാണ് ഈ രാജ്യത്ത് സത്യപ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഓരോ ഏമാമാര് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പൊതുയോഗത്തിലാണോ എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോരഖ്പൂരിലെ എം പി ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുത്വ വികാരത്തിന്റെ ഉൾക്കിട്ടതയിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഥവാ ഭജന്മാലയോടൊപ്പം ഭജമാലയോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ യുദ്ധത്തിന് കൂടി നിങ്ങൾ പ്രതിജ്ഞയെടുക്കുക എന്ന അനുയായികൾക്കൊരു എം പി ആഹ്വാനം കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് ഏതാണ്ട് അതുപോലുള്ള പ്രസ്താവനങ്ങൾ നമ്മുടെ നരേന്ദ്രമോദി മിണ്ടുന്നില്ല. മിണ്ടുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നരസിംഹറാവുവിന്റെ സമവാക്യം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. തന്റെ കൂടെയുള്ള അനുയായികൾ പറയുന്ന പിച്ചുംബയും കേൾക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നതോ? അത് രാജ്യത്തെ തകർക്കാനുള്ളതാണ്. അത് രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് രാമസന്തതികളും ജാരസന്തതികളും. അതുകൊണ്ട് തീർന്നു. അങ്ങ് യു പിയിലെ ഒരു ഗവർണർ റാം നായിക് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ജനതയുടെ ആഗ്രഹമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിയുക എന്നത്. ഏതാണ്ട് ഇത്തരം പ്രസ്താവനകളുടെ ഘോഷയാത്രയുടെ അന്ത്യം എവിടെയെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ വധിച്ച നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്നത് രാജ്യത്തിലെ ധീരദേശാഭിമാനിയായി വാഴ്ത്തുന്നിടത്ത് ഒരു എം പി ആർജവം കാണിക്കുന്നിടത്ത് വരെ ഇതെത്തിപ്പെട്ടു എന്നെന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ രാജ്യത്ത് ഒരു ധ്രുവീകരണ ശേഷി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗർ വാപ്പസി എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ ശൈഖ് സാഹിബ് അത് സൂചിപ്പിച്ച ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് രാജ്യത്ത് നിലനിൽക്കുന്ന ആശയ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നുവല്ല, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. മതം മാറാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്? ആശയ മതം എന്ന് പറയുന്നത് ഐഡിയോളജിയാണ്, ആശയമാണ്, വിശ്വാസമാണ്. അത് മാറുന്നതിനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ആശയപരമായ ഉൾക്കരുത്ത് കുറഞ്ഞ ആളുകളാണ് പലപ്പോഴും മതം മാറ്റത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മതം മാറ്റമല്ല, അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആനുകൂല്യത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് റേഷൻ കാർഡ് കൊടുത്തിട്ട് പുണ്യാഞ്ഞം തെളിച്ചിട്ടല്ല യഥാർത്ഥത്തിൽ മതം മാറ്റേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐഡിയൽ ഡിബാറ്റിന് നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനം ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിനകത്താദാന പ്രദാനങ്ങൾ നടക്കണമെന്ന ശക്തമായ ബോധ്യമുള്ള ഒരു പ്രസ്ഥാനം
പ്രധാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. മാത്രമല്ല അത് ആരോഗ്യകരമായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസവുമായി സംവദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിസ്തു മതവുമായി മിശ്രിക്കുന്നതിന് ഹിന്ദു മതവുമായി സംവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഏതാണ്ട് പട്ടിണി കിടക്കുന്നവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അരിക്കിഴി കൊടുത്തിട്ട്, അതുപോലെ തന്നെ റേഷൻ കാർഡ് കിട്ടാത്തവന് റേഷൻ കാർഡ് കൊടുത്തിട്ട്, അതല്ലെങ്കിൽ പ്രഭുക്കന്മാർ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചല്ലോ, മതം മാറിയ ഒരു അമ്മ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് മതം മാറിയത്. അവർ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, ഞാനോ കെട്ടപ്പാടിലാൻ, എന്റെ മക്കളോ കെട്ടപ്പാടിലാൻ, എന്റെ പേരെ കുട്ടികളെങ്കിലും മാന്യമായി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, എന്ന് പറഞ്ഞിട്ടാണ് മതം മാറുന്നത്. എനിക്കിന്ന് വരെ റേഷൻ കാർഡ് കിട്ടിയില്ല, അത് കിട്ടിയിട്ടാണ് ഞാൻ മാറിയത്. പൊട്ടു തൊടാൻ പറഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ പിന്തിരിഞ്ഞു പോന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിന്റെ ഗർ വാപ്പസേ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്, സഹസ്രാബ്ദങ്ങളായി രാജ്യത്ത് വിറകുവെട്ടികളും വെള്ളം കോരികളുമായി രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും സവർണ പൊതുബോധത്തിൽ അധിഷ്ഠിതമായി കെട്ടിപ്പടുക്കപ്പെട്ട പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉമ്മറ പടികളിൽ വരെ കൊടികെട്ടാനും വടികെട്ടാനും എന്നിട്ട് അടികൊള്ളാനും കൊല ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ സാധാരണക്കാരായ ഈ രാജ്യത്തെ പൊലയനെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും ഉന്നത ജാതിയിലേക്ക് മതം മാറ്റുവാൻ ഈ രാജ്യത്തെ സവർണ മേലാളന്മാർ സന്നദ്ധമാണോ? അവിടെ നിന്ന് ആരംഭിക്കാൻ നമുക്ക് ഈ മാറ്റം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഐഡിയോളജിക്കലായ ചേഞ്ച്, അതിന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അതിന് ഐഡിയോളജിക്കലായ ഡിബേറ്റ്, വിദ്യാസമ്പന്നരായ സമൂഹത്തിൽ പരിഷ്കൃത സമൂഹം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കേണ്ട ആശയമാണ്. അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അത് ആർജവമില്ലെന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്കാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിലേക്കും അത് കടന്നു വന്നു കഴിഞ്ഞു. ആലപ്പുഴയിൽ നിന്ന്, കൊല്ലത്തു നിന്ന് അതുപോലുള്ള വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളം അങ്ങ് ഡൽഹിയിൽ മാറിയപ്പോൾ, കേരളത്തിൽ ഡൽഹിയിൽ മഴ പെയ്തപ്പോൾ കൊടപിടിച്ച ആളുകൾ കേരളത്തിലുണ്ട്. അത് നേരത്തെ ബഹുമാന്യനായ സുഹൃത്ത് ടി സുജയും സൂചിപ്പിച്ചതുപോലെ അനാഥശാല വിഷയത്തിൽ നമ്മളത് കണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ പല മേഖലയിലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ ഭരണാധികാരികൾക്കോ രാഷ്ട്രീയ പ്രമുഖന്മാർക്കോ യാതൊരു മാറ്റവുമില്ല. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാറുന്ന മാറ്റത്തെ എന്റെ പ്രിയപ്പെട്ട സെക്യുലർ കക്ഷികൾ ഗൌരവത്തോടുകൂടി കാണേണ്ടതാണ്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ അടുത്തത് ലക്ഷ്യം വെക്കുന്നത് കേരളത്തെയാണ് എന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് അമിത്ഷാ ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം യു പിയിൽ കണ്ടുകഴിഞ്ഞു. ഏതാണ്ട് മുസഫർ നഗർ കലാപത്തിന്റെ ഓരോ തിരിയും കൊളുത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ആ ആചാനബഹുവായ ഫാസിസത്തിന്റെ മൂർത്തിഭാവമായ അമിത്ഷയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ആ അമിത്ഷാ കേരളത്തിലേക്ക് കാലുകുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വല്ല ബോധവുമുണ്ടോ? ഒരു ബോധവുമില്ല. മുഖ്യധാര വർഗ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുണ്ടല്ലോ, അവർ വർഗ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്താണ്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ട് സ്വന്തം പാർട്ടിക്കകത്ത് വന്ധ്യവയോധികനായ 93-കാരനെ എങ്ങനെ വകവരുത്താമെന്നുള്ളിടത്താണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കൂട്ടരുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, ഏതാണ്ട് കോൺഗ്രസിൽ ഗാന്ധിയൻ പാരമ്പര്യമുള്ളവർ, പാവം വി എം സുധീരൻ അന്ന് കാസർഗോഡ് നിന്ന് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം വരെ നടന്നിട്ട് കാലു കഴിഞ്ഞിട്ട് അവസാനമെല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടതെന്താണ്? അവരുടെ മുഖ്യ ദൌത്യം വി എം സുധീരനെ ഒന്നെങ്ങനെയാണ് ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രബലമായ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വി എമ്മിനെയും വി എസിനെയും എങ്ങനെ മൂലയിലിരുത്താമെന്നതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നു, അവർക്ക് രണ്ടുപേർക്കും നല്ലത്, പണ്ട് ടി കെ സാഹിബ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് രണ്ടുപേർക്കും നല്ലത് ഇനി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിൽ ചേരുന്നതാണ്. കാരണം കുതികാൽ വെട്ടില്ലാതെ, അതുപോലെ തന്നെ കാലം പാലം വലിക്കാതെ, കാലുവാരാതെ, പിന്നിൽ അണിനിരക്കുന്ന ചങ്കുറപ്പുള്ള യൗവനം ഇതായി കോട്ടക്കൽ പട്ടണത്തിൽ അണിനിരന്നിരിക്കുന്നു എന്നോർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അധർമ്മത്തിനെതിരിലുള്ള പോരാട്ടത്തിൽ സ്വന്തം നേതാക്കന്മാരെ വെട്ടിവീഴ്ത്തുന്ന ഉത്തരവാദിത്ത ബോധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ അവലംബിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ ഫാസിസ്റ്റ് വൽക്കരണത്തെ ചെറുക്കാൻ ഇങ്ങനെയാണ് നമുക്ക് കഴിയുക. അതുകൊണ്ടാണ് ഒരു പുതിയ രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉയർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. മുസ്ലിം സംഘടനകൾക്ക് വല്ല ബോധവുമുണ്ടോ? അവർക്കും യാതൊരു ബോധവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മാടും തടിയും മുടിയുമായി കഴിഞ്ഞു, കാടിയും മുടിയുമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിയിരിക്കുന്നു. എന്നാണ് മാറ്റം എനിക്കറിഞ്ഞുകൂടാ? ഒരു കൂട്ടർ കാട്ടിലേക്ക്